സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ അടിമുടി വിമർശിച്ച് ജൂറി അംഗം വിവാദമായപ്പോൾ പിൻവലിച്ച് രക്ഷപ്പെടാൻ നീക്കം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി അംഗവും ഇടതുപക്ഷക്കാരനുമായ എൻ ശശിധരൻ അവാർഡ് നിർണയത്തെ അടിമുടി ശക്തമായി വിമർശിച്ച് രംഗത്ത്. അവാർഡുകൾ അംഗീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അവാർഡ് നിർണയത്തിന് പിന്നിൽ അജണ്ടയുണ്ടെന്നും ജീവിതത്തിൽ ഇത്രത്തോളം അപമാനിതനായ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും എൻ ശശിധരൻ മാതൃഭൂമിയോട് പ്രതികരിച്ചു. പ്രഖ്യാപിക്കപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം മനസ്സുകൊണ്ട് താൻ റദ്ദാക്കി. മതമൗലികവാദികളുടെ ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയതും തികച്ചും നെഗറ്റീവായ സന്ദേശം പ്രചരിപ്പിക്കുന്നതുമായ സിനിമ സംവിധാനം ചെയ്ത വ്യക്തിക്കാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് നൽകിയതെന്ന് ശശിധരൻ വ്യക്തമാക്കി. പുരസ്കാര നിർണയ സമിതി അധ്യക്ഷയായിരുന്ന സുഹാസിനി മണിരത്നം പറഞ്ഞത് ശരിയെന്ന് തോന്നുന്ന സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാനാണ്. എന്നാൽ മികച്ച സിനിമയ്ക്ക് വേണ്ടി താൻ പറഞ്ഞതൊന്നും അവർ മുഖവിലക്കെടുത്തില്ല. തന്റെ സിനിമാ നിരീക്ഷണ പാടവത്തിന് ഒരു പ്രസക്തിയും ഇല്ലാതായിപ്പോയി. അതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ വളരെ അപമാനിതനായി. ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയുടെ പകപ്പിലാണ് ഇപ്പോൾ. മികച്ച ഗാനരചയിതാവിനെയും ഗായകനെയും കണ്ടെത്തുന്നതിൽ മാത്രമാണ് ജൂറി വിജയിച്ചത് എന്ന് ശശിധരൻ വ്യക്തമാക്കി. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയായിരുന്നു മികച്ച കമേഴ്സ്യൽ സിനിമയായി തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതപ്പെട്ടത്. ജൂറിയിലെ ഒരംഗം അവാർഡ് നിർണയ സമിതിയിൽ ഈ സിനിമയെക്കുറിച്ച് താങ്കൾ സംസാരിക്കണമെന്ന് തന്നോട് പറഞ്ഞു. താൻ സംസാരിച്ചു. തുടർന്ന് ആ സിനിമ വോട്ടിനിട്ടപ്പോൾ അത് നല്ല സിനിമയാണ്, അതിനായി താങ്കൾ സംസാരിക്കണം എന്ന് നേരത്തെ പറഞ്ഞ വ്യക്തി മറിച്ചു വോട്ട് ചെയ്തു. തനിക്ക് സഹ അംഗങ്ങളിലുള്ള വിശ്വാസം അതോടെ നഷ്ടമായെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ പറഞ്ഞു വഞ്ചിച്ച സഹ ജൂറി അംഗത്തിന്റെ പേര് എൻ ശശിധരൻ വെളിപ്പെടുത്തിയിട്ടില്ല. സുഹാസിനിക്കും ശശിധരനും പുറമെ കന്നഡ സംവിധായകൻ പി ശേഷാദ്രി, സംവിധായകൻ ഭദ്രൻ, ഛായാഗ്രാഹകൻ സി കെ മുരളീധരൻ, സംഗീത സംവിധായകൻ മോഹൻ സിത്താര, സൗണ്ട് ഡിസൈനർ എം ഹരികുമാർ എന്നിവരാണ് അന്തിമ ജൂറി അംഗങ്ങൾ. പ്രാഥമിക ജൂറികളുടെ തലവന്മാരായിരുന്നു ശേഷാദ്രിയും ഭദ്രനും. അവാർഡ് നിർണയ പ്രക്രിയയിൽ താൻ കബളിപ്പിക്കപ്പെട്ടു എന്നും എൻ ശശിധരൻ കൂട്ടിച്ചേർക്കുന്നു. പ്രതികരണം വിവാദമായതോടെ അദ്ദേഹം നിലപാട് മാറ്റിയതും ശ്രദ്ധേയനായി. സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് തോന്നിക്കും വിധം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുകയാണ് എൻ ശശിധരൻ. താൻ കൂടി ഭാഗമായ പുരസ്കാര നിർണയത്തിന് ഒപ്പമാണ് 100% അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവാർഡ് നിർണയത്തിൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന് മാതൃഭൂമി അഭിമുഖത്തിൽ പറയുന്നത് ശരിയല്ല എന്നും പറയുന്നു. സാഹിത്യവും സിനിമയും ഉൾക്കൊള്ളുന്ന സർഗമണ്ഡലത്തിലെ പരിചയങ്ങളും അനുഭവങ്ങളും രാഷ്ട്രീയ ധാരണകളും തന്നെയാണ് പുരസ്കാര സമിതിയിൽ എത്തിച്ചത്. ഏതു വേദിയിലും പ്രകടിപ്പിക്കുന്ന ജനാധിപത്യപരമായ അഭിപ്രായങ്ങൾ ജൂറിയിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമിതിയിൽ സക്രിയമായ ഇടപെടലുകൾ നടത്തിയ വ്യക്തിയുമാണ് താൻ. തന്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് അവിടെ ഒരിക്കലും അവസരം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അവാർഡ് നിർണയത്തിലെ പല ചർച്ചകളിലും താൻ സ്വീകരിച്ച അഭിപ്രായങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും വേർതിരിച്ചെടുത്ത് വാർത്തയാക്കുന്നതിനോട് യോജിപ്പില്ല. മാതൃഭൂമിക്ക് അഭിമുഖം നൽകിയതാണ് എന്ന് ആദ്യം വ്യക്തമാക്കുന്ന എൻ ശശിധരൻ പിന്നീട് ആരോപിക്കുന്നത് അഭിപ്രായങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും വേർതിരിച്ചെടുത്ത് വാർത്തയാക്കി എന്നാണ്. വ്യാജ വാർത്താ നിർമ്മിതിക്ക് താൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ ശേഷം ക്ഷമ ചോദിക്കുന്നുമുണ്ട്. കൈപ്പിഴ പറ്റിയിട്ടുണ്ടെങ്കിൽ താൻ നിർവ്യാജമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാന വാചകം. എൻ ശശിധരന്റെ തിരുത്തു പോസ്റ്റിന് ഇടതുപക്ഷക്കാരുടെ ശക്തമായ പിന്തുണയുണ്ട്. അശോകൻ ചെരുവിലും മറ്റും ശശിധരന്റെ പ്രതികരണം പകർത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിയമാവലി പുതുക്കിയ ശേഷമുള്ള ആദ്യ അവാർഡ് നിർണയമാണ് ജൂറി അംഗത്തിന്റെ സമ്പൂർണ്ണ എതിർപ്പ് വഴി വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.